വെൽക്കം ടു സിമീസ് ഡയറീസ്. ഇന്ന് ടിബിൽസി സിറ്റിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഈ ഈദ് ഹോളിഡേയ്സ് തന്നെയാണ്, അതായത് 2021 ഈദ് ഹോളിഡേയ്സിനാണ് ടിബിൽസി പോയത്. ഈ കൊറോണ സമയത്ത് നമുക്ക് വേറൊരു കൺട്രിയിലോട്ടും വിസിറ്റിംഗ് വിസ കിട്ടത്തില്ല, പക്ഷെ ജോർജിയയിലേക്ക് GCC റെസിഡൻസിന് ഓണറേബിൾ വിസ കിട്ടും. ഇത് ടിബിൽസിയിലെ ദിദൂബ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു മാർക്കറ്റാണ്. പച്ചക്കറി തൊട്ട് ടോയ്സ്, ഡ്രസ്സുകൾ, ബാഗ്സ് എന്നു വേണ്ട എല്ലാ സാധനവും ഈ മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണേ, എന്നാലേ നമുക്ക് ടിബിൽസിയുടെ ശരിക്കുള്ള ബ്യൂട്ടി ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ദിദൂബ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ടിബിൽസി സിറ്റിയിലോട്ട് പോവുകയാണ്. മെട്രോ സ്റ്റേഷൻ എല്ലാം അണ്ടർഗ്രൗണ്ടിലാണ്, അപ്പോൾ നമുക്കിനി മേലോട്ട് എസ്കലേറ്ററിൽ പോകണം. മെട്രോ സ്റ്റേഷൻ ഏകദേശം ഒരു 100 മീറ്റർ ഡെപ്തിലാണുള്ളത്. മെട്രോ സ്റ്റേഷനിൽ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് നേരെ പീസ് ബ്രിഡ്ജിലേക്ക് പോകാനായിട്ടാണ് തീരുമാനിച്ചത്. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ കുറേ വൈൻ ഷോപ്സും കുറേ സോവിനർ ഷോപ്സും കണ്ടു. അപ്പം വൈൻ ഷോപ്പ് ഒന്ന് കാണാൻ കരുതി ഞങ്ങൾ ഒരു വൈൻ ഷോപ്പിൽ കയറി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. വൈൻ കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു സോവിനർ ഷോപ്പിലും കയറി. അവിടെയും ഒത്തിരി നല്ല കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള സോവിനേഴ്സ് ഉണ്ടായിരുന്നു, നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയതൊക്കെ. അപ്പം ഞങ്ങളും കുറച്ച് സോവിനേഴ്സൊക്കെ മേടിച്ചു. ജോർജിയയിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ഗ്രീനറിയാണ്, എങ്ങോട്ട് തിരിഞ്ഞാലും കുറേ മരങ്ങളും ചെടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ കാണുന്നതാണ് സെയിന്റ് നിക്കോളാസ് ചർച്ച്. ഇപ്പം നമ്മൾ കാണുന്നതാണ് ഒരു അയേൺ ട്രീ. എല്ലാ ആ മരത്തിലെ എല്ലാ സാധനങ്ങളും അയേൺ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്, ഈവൻ കിളികൾ വരെ. ഞങ്ങളങ്ങനെ പീസ് ബ്രിഡ്ജിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു പാർക്കിലെത്തി. അവിടെ ആണ് കേബിൾ കാർ ഉള്ളത്. ഞങ്ങളുടെ ഗ്രൂപ്പിലെ കുറച്ച് പേരെ അവിടെ നിർത്തി കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. എന്നിട്ട് ഞങ്ങൾ പീസ് ബ്രിഡ്ജ് കാണാൻ അടുത്ത് കാണാൻ വേണ്ടി കുറച്ചങ്ങ് പോയി. ഈ പീസ് ബ്രിഡ്ജ് ടിബിൽസിയിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇത് ഗ്ലാസും അലുമിനിയവും LED ഒക്കെ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രാത്രി കാണാൻ നല്ല രസം, ഫുൾ ലൈറ്റ്സ് ആണ്. അങ്ങനെ നമ്മൾ പീസ് ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്തെത്തി.
അപ്പം നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ബലൂണും കാണാം. ബലൂണിലും കയറണമെന്ന് പിള്ളേർക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് സമയമില്ലാത്ത കാരണം ഏതെങ്കിലും ഒന്നിലേ കയറാൻ പറ്റത്തുള്ളൂ. അത് കാരണം നമ്മൾ കേബിൾ കാറിൽ കയറി. പീസ് ബ്രിഡ്ജിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ നേരെ കേബിൾ കാറിൻ്റെ ടിക്കറ്റ് സെക്ഷനിലെത്തി. അപ്പോഴത്തേക്കും നമ്മൾ ടേൺ ആയിരുന്നു. നമ്മുടെ കേബിൾ കാർ എത്തി, നമുക്കിനി കേബിൾ കാറിലോട്ട് കയറാം. 6 to 8 ആൾക്കാരാണ് ഒരു കേബിൾ കാറിലിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി 6 ആൾക്കാരുള്ള കാരണം ഞങ്ങൾക്ക് തന്നെ ഒരു കേബിൾ കാർ കിട്ടി. നമ്മൾ കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ സെൻറ്റ് നിക്കോളാസ് ചർച്ച് കാണാം. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് കുറേ വീടുകളും പീസ് ബ്രിഡ്ജും ചേർച്ചും ഹോളി ട്രിനിറ്റി ചേർച്ചൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അങ്ങനെ ടിബിൽസി മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റും. കേബിൾ കാറിൽ നിന്ന് ഇറങ്ങാൻ പിള്ളേർക്കൊക്കെ ഭയങ്കര ഒരു വിഷമമായിരുന്നു, കാരണം അവർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേബിൾ കാർ റൈഡ്. ഒത്തിരി പ്രാവശ്യം കയറിയിട്ടുണ്ടെങ്കിലും ഓരോ പ്രാവശ്യം അവർക്ക് ഭയങ്കര ഒരു ന്യൂ എക്സ്പീരിയൻസ് പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളിപ്പോൾ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി, നല്ല ചൂടുമുണ്ട് ഇവിടെ. ഇപ്പം ടെമ്പറേച്ചർ ഇപ്പിച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഫ്യൂണിക്കുലറും കാണാം, മദർ ഓഫ് ജോർജിയയും കാണാം. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഫ്യൂണിക്കുലറിലേക്കാണ് പോണത്. സിപ്പ് ലൈൻ കണ്ടപ്പോഴത്തേക്കും എല്ലാവർക്കും ഒന്ന് കയറാൻ തോന്നി, പക്ഷെ കുറച്ച് പേർക്ക് പേടിയായ കാരണം പിന്നെ ഞങ്ങൾ കയറണ്ടെന്ന് വിചാരിച്ചു. കേബിൾ കാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 6-7 പേരാണല്ലോ ഒന്നിച്ചൊരു ക്യാബിനകത്ത് ഇരിക്കുവാണല്ലോ. അപ്പോൾ സിപ്പ് ലൈനിലാണെങ്കിൽ ഒറ്റയ്ക്ക് പോവുകയും വേണം, പിന്നെ ഒരുവിധം ഡിസ്റ്റൻസും ഉണ്ട് താനും. അപ്പം എല്ലാവർക്കും ഒരു പേടിയായിപ്പോയി. എല്ലാവർക്കും ഇല്ല കേട്ടോ, ചിലവർക്ക് മാത്രം. ഈ കാണുന്നതാണ് നരിക്കല ഫോട്ടോസ്. ഈ ഫോട്ടോസ് ഒരു സ്റ്റീപ്പ് ഹില്ലിൻ്റെ പൊക്കത്തിലാണ് പണിതേക്കുന്നത്. ഫോട്ടോസിൻ്റെ അടുത്ത് തന്നെയാണ് മദർ ഓഫ് ജോർജിയ എന്ന് പറഞ്ഞ സ്റ്റാച്യു സ്ഥിതി ചെയ്യുന്നത്. മദർ ഓഫ് ജോർജിയയുടെ സ്റ്റാച്യുവിൻ്റെ ഒരു കയ്യിൽ സ്വാഡും ഒരു കയ്യിൽ ഒരു ബൗളുമാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചു എന്താ ഇതിൻ്റെ ഒരു മീനിങ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ബൗളിനകത്തെ വൈനാണ് ഇരിക്കുന്നത്. ആ വൈന് ഇപ്പം ഒരു ഫ്രണ്ട്സ് വരുവാണെങ്കിൽ അവർക്ക് അവരെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ആ ബൗൾ ഓഫ് വൈൻ. മറ്റേത് ഒരു സ്വാഡ് പിടിച്ചേക്കുന്നത് വെച്ചാൽ ഇപ്പോൾ എനിമീസാണ് വരുന്നതെങ്കിൽ അവരെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയാണ് ഈ സ്വാഡും പിടിച്ചേക്കുന്നത്. അപ്പം ഇതാണ് അവരുടെ ഒരു സ്റ്റോറി ബിഹൈൻഡ് ദ സ്റ്റാച്യു. ഇപ്പം നമ്മൾ ഫോട്ടോസിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയാണ്, കുറച്ച് ദൂരമുണ്ട് നടക്കാൻ. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട സെയിൻറ്റ് നിക്കോളാസ് ചർച്ചിൻ്റെ ബാക്ക് സൈഡിലോട്ടാണ് വന്നേക്കുന്നത്. ഇപ്പം ഇവിടെ തന്നെയാണ് എല്ലാം മിക്ക മെയിൻ സ്ഥലങ്ങളൊക്കെ തന്നെ. ഇപ്പം നമ്മൾ ഒരു സൈഡിൽ കൂടെ കയറി വേറൊരു സൈഡിൽ കൂടെയാണ് ഇപ്പം വന്നേക്കുന്നത്. ഈ ഫോർട്രസിൻ്റെ താഴെയായിട്ട് നമുക്ക് ബൊട്ടാനിക്കൽ ഗാർഡനും സൾഫർ ബാത്ത് ഏരിയ നമുക്ക് കാണാം. ഇപ്പം സൾഫർ ബാത്ത് ഭയങ്കര നല്ലതാണെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. ഈ കാണുന്ന ഡോമിൻ്റെ അടിയിൽ സൾഫർ പൂൾസ് ആണ്. ഇതാണ് സൾഫർ ബാത്തിൻ്റെ എൻട്രൻസ്. അപ്പോൾ നമുക്ക് അകത്തോട്ടുള്ള വീഡിയോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആയത് കാരണം നമുക്ക് കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ഇതൊരു മേജർ ടൂറിസ്റ്റ് സ്പോട്ടാണ്. അപ്പം ഇവിടെ കുറേ റെസ്റ്റോറൻസും ടിബിൽസിയുടെ കുറേ ലാൻഡ് മാർക്സും ഒക്കെ ഉണ്ട് ഇവിടെ.
ഈ ഒരു പോസ്റ്റിൽ നമുക്ക് ടിബിൽസിയുടെ മാപ്പ് കാണാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ചൂടാണ്, അപ്പോൾ ഈ ബെറീസും ഗ്രേപ്സും കണ്ടപ്പോഴേക്കും ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. ട്രഡീഷണൽ ജോർജിയൻ കോസ്റ്റ്യൂം. ഈ റോഡിൻ്റെ രണ്ട് വശത്തും കുറേ ആർട്ട് വർക്ക് കാണാം, നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇപ്പം നമ്മൾ കാണുന്നതാണ് ജസ്റ്റിസ് ഹൗസ്. വിസ റിന്യൂ ചെയ്യാനും വിസ ഇഷ്യൂ ചെയ്യാനും ഒക്കെ ഇവിടെയാണ് വരേണ്ടത്. ഇതാണ് ഇവിടുത്തെ റിവർ, മത്കാവേരി. റിവറിൻ്റെ സൈഡിൽ കൂടെ മരങ്ങളൊക്കെ വെച്ച് ഉടുപ്പിച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയില്ലേ. ഇപ്പം നമ്മൾ കാണുന്നത് ഇവിടുത്തെ വേറൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഫ്രീഡം സ്ക്വയർ. നമ്മളിപ്പം തസ്മിൻ്റ പാർക്കിൻ്റെ എൻട്രൻസിലെത്തി. തസ്മിൻ്റ പാർക്കിൽ ഒരു കേബിൾ കാർ ഉണ്ട്, അപ്പം നമുക്ക് അതിലിനി മേളിലോട്ട് പോകാം. ഈ കേബിൾ കാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിരിക്കുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നമ്മൾ പുള്ളിയും അതും മേളിലോട്ടാണ് പുള്ളിയുന്നത്. ഇപ്പം ഈ കേബിൾ കാർ കയറി ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കാണ് പോകേണ്ടത്. അത് 770 meters ഹൈറ്റിലാണ് ഈ അമ്യൂസ്മെൻറ്റ് പാർക്കുള്ളത്. നമ്മളിപ്പം തസ്മിൻ്റ അമ്യൂസ്മെൻറ്റ് പാർക്കിലെത്തി. നേരത്തെ സൂചിപ്പിച്ച ഫ്യൂണിക്കുലർ അല്ലേ, ഈ ഫ്യൂണിക്കുലർ നമുക്ക് ടിബിൽസിയുടെ ഏത് ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഫ്യൂണിക്കുലറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി രാത്രിയായി. അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ വൈൻഡപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ഞങ്ങൾ പിന്നെയും ടിബിൽസിയിലോട്ട് എത്തി. പ്രാവശ്യം ഞങ്ങൾ മെട്രോയിൽ യാത്ര ചെയ്തില്ല, ബസ്സിൽ പോയി. അപ്പോൾ കുറച്ചും കൂടെ സ്ഥലം കാണാമല്ലോ എന്ന് ഓർത്ത് ബസ്സിലാണ് യാത്ര ചെയ്തത്. ഇപ്പം നമ്മൾ ഹോളി ട്രിനിറ്റി കത്തീഡ്രലിലെത്തി. ഈ കത്തീഡ്രലാണ് ജോർജിയയിലെ ബിഗ്ഗസ്റ്റ് കത്തീഡ്രൽ. ഈ കത്തീഡ്രൽ പണിതേക്കുന്നത് 1995. വലിയൊരു കത്തീഡ്രലാണിത്. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പം കാണുന്ന ഒരു വലുപ്പമല്ല അകത്ത് കയറുമ്പം. ശരിക്കും നല്ല ഏരിയ ഉണ്ട്. കത്തീഡ്രലിൻ്റെ വെളി ഇറങ്ങിയപ്പോഴത്തേക്കും നല്ലൊരു ഫീലായിരുന്നു, കാരണം ചുറ്റും ഭയങ്കര ഗ്രീനറിയാണ്. തൊട്ടടുത്ത് തന്നെ നല്ലൊരു ഗാർഡനും ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പോയ ഫ്യൂണിക്കുലർ. ഇതാണ് നമ്മൾ ഫോട്ടോസിൻ്റെ അടുത്ത് കണ്ട മദർ ഓഫ് ജോർജിയ. കത്തീഡ്രലിൽ നിന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോണ വഴിക്ക് ഒരു ഹോട്ടൽ കണ്ടു, പക്ഷെ അത് നല്ല രസമുണ്ട് ആ ഹോട്ടൽ കാണാൻ. ഹോട്ടൽ പോലെയൊന്നും നമുക്ക് തോന്നുകയില്ല. ഇതാണ് പ്രസിഡൻസ് പാലസ്. ഈ ഗേറ്റൊക്കെ കണ്ടോ, മതിലൊക്കെ ആണെങ്കിലും ഭയങ്കര ഹൈറ്റിലാണ്. ഞങ്ങൾ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ഒരു അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്ത് എന്തെങ്കിലും പറയുമായിരിക്കുന്നു, പക്ഷേ അയാളൊന്നും പറഞ്ഞൊന്നുമില്ല.
ഇവിടുന്ന് ഞങ്ങൾ പതുക്കെ താഴോട്ടൊക്കെ നടക്കാമെന്ന് ഓർത്തു. അപ്പോഴത്തേക്കും ഈ റോഡൊക്കെ കണ്ട്, റോഡൊക്കെ ആണെങ്കിലും ടാറിട്ട റോഡൊന്നുമല്ല, ഈ കല്ലാണ് പാകിയേക്കുന്നത്, കരിങ്കല്ല് പാകിയ റോഡാണിതെല്ലാം. പണ്ടേ പണിത റോഡാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ജോർജിയയിലെ മിക്ക വീടുകളിലും ഗ്രേപ്സും പോമഗ്രൊക്കെ ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഇവിടെയും ഞങ്ങൾ അതുപോലെ തന്നെ കണ്ടു. അപ്പം ഇതൊക്കെയാണ് ഗ്രേപ്സിൻ്റെ കുഞ്ഞ് ഗ്രേപ്സ് കണ്ടോ. ഇപ്പം നമ്മൾ ടിബിൾസിയൊക്കെ ഒരുവിധം കണ്ടു. ഇപ്പം നമ്മൾ മാർജാനേശ്വരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇപ്പം ഇവിടെ ഒരു ചർച്ചുണ്ട്, പക്ഷെ നമുക്ക് രാത്രിയായി കാരണം പോകാൻ പറ്റിയില്ല. അപ്പം നമുക്ക് ഇനി ബാക്കി കാഴ്ചകൾ കാണാം. ഇനി നമുക്ക് മാർജാനേശ്വരിയിലെ ഫുഡ് സ്ട്രീറ്റ് കാണാം. അപ്പം നമ്മൾ ഫുഡ് സ്ട്രീറ്റിലെത്തി. അപ്പം ഇവിടുത്തെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹോട്ടലിൻ്റെ പുറത്താണ് എല്ലാവരും ഇരിക്കുന്നത്. അകത്തും ഇരിക്കാം, പുറത്തും ഇരിക്കാം കേട്ടോ, പക്ഷെ പുറത്താണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. കാറ്റൊക്കെ കൊണ്ട് ഇരിക്കാമല്ലോ, പിന്നെ നല്ലൊരു നൈറ്റ് വൈബൊക്കെ കിട്ടി. അവർക്ക് നല്ല മ്യൂസിക്കൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവർക്ക് പുറത്തിരുന്ന് കഴിക്കാൻ ഭയങ്കര ഒരു താല്പര്യം, ശരിക്കും ഭയങ്കര രസവുമാണ് അങ്ങനെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി. നമുക്ക് ഫുഡ് സ്ട്രീറ്റിലെ കുറച്ച് കാഴ്ചകൾ കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ഗുഡ് ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.